മസനഗുഡി വഴി ഊട്ടിക്ക് പോകുന്ന പോലെ തന്നെ നമുക്ക് ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വേറൊരു റൂട്ടിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഹംപിയിലൊക്കെ പോയിട്ട് മൈസൂരും വന്ന് മൈസൂർ സൂ ഒക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചുള്ള നമ്മുടെ യാത്ര കർണാടകയിലെ ബന്ദിപ്പൂരും അതുപോലെ തമിഴ്നാട്ടിലെ മുതുമല ടൈഗർ റിസർവും വഴിയാണ്. കർണാടകയിൽ നിന്നും തമിഴ്നാട് വഴി കേരളത്തിലേക്ക് ഈ രണ്ട് വനമേഖലകളും പരസ്പരം കണക്ട് ചെയ്തിട്ടാണ് കിടക്കണമെങ്കിലും രണ്ടും തമ്മിൽ അത്യാവശ്യം നല്ല വ്യത്യാസങ്ങളുണ്ട്. വെസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗമായിട്ടുള്ള ഈ രണ്ട് കാടുകളും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും അതുപോലെ അനുഭവങ്ങളാണ് നമുക്ക് തരാൻ പോണത്. ഈ റൂട്ടിലൂടെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ഇഷ്ടം പോലെ മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ബന്ദിപ്പൂർ ടൈഗർ റിസർവിന്റെ അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അതിന്റെ സമൃദ്ധമായിട്ടുള്ള ജൈവ വൈവിധ്യം തന്നെയാണ്. ഈ ഒരു ടൈഗർ റിസർവിനകത്ത് കടുവകൾ മാത്രമല്ല, അതിനു പുറമെ ആനകളും പുള്ളിപ്പുലികളും സിംഹങ്ങളും കാട്ടുപോത്തുകളും എല്ലാം ഉണ്ട്. നമ്മുടെ യാത്രയിൽ എന്തായാലും ഗ്യാരണ്ടീഡ് ആയിട്ട് കാണാൻ പറ്റിയിട്ടുള്ളതാണ് മാനുകളും അതുപോലെ കുരങ്ങന്മാരും. നമുക്കറിയാത്തതും അതുപോലെ പേര് പോലും കേൾക്കാത്തതുമായിട്ടുള്ള പല പക്ഷികളെയും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. രണ്ട് സൈഡിലെയും അടിപൊളിയായിട്ടുള്ള കാട് കണ്ടുകൊണ്ടുള്ള നല്ലൊരു യാത്രയാണ് നമുക്ക് ഈ ഒരു റൂട്ടിലൂടെ കിട്ടുന്നത്. നമ്മുടെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് 874 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് പരന്ന് കിടക്കുന്നത്. അത്രത്തോളം വലുപ്പമല്ലെങ്കിലും മുതുമലൈ ടൈഗർ റിസർവ് കിടക്കുന്നത് 321 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ്. രണ്ട് സംസ്ഥാനങ്ങളിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ രണ്ട് ചെക്ക് പോസ്റ്റൊക്കെ കടന്നിട്ട് വേണം നമുക്ക് ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ഇഷ്ടം പോലെ മാനുകളെ നമുക്ക് എന്തായാലും ഈ റൂട്ടിൽ നിന്ന് കാണാൻ പറ്റും. ഈ റൂട്ടും അതുപോലെ ഈ വഴിയൊക്കെ കാണുമ്പോൾ കുറച്ച് നേരം നമുക്ക് ഇറങ്ങി നിന്ന് ഇവിടെയൊക്കെ റെസ്റ്റ് എടുത്ത് യാത്ര ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് കൊണ്ട് പറ്റില്ല കേട്ടോ. ഇഷ്ടം പോലെ വൈൽഡ് ആനിമൽസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു വന്യമൃഗത്തിൻ്റെ സാന്നിധ്യമോ അല്ലെങ്കിൽ അവരുടെ ആക്രമണമോ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ ഈ ബന്ദിപ്പൂർ കടുവ സംരക്ഷണ മേഖല ആക്കിയിട്ട് പ്രഖ്യാപിച്ചത് 1974 പ്രൊജക്ട് ടൈഗർ എന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ബന്ദിപ്പൂർ ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിച്ചത്. റോഡിലൂടെ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെയൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് ഒരു കുരങ്ങച്ചാറ് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത്തരത്തിലുള്ള നല്ല അടിപൊളി കാഴ്ചകളാണ് നമുക്ക് ഈ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ കിട്ടണത്. നമ്മുടെ ഈ യാത്രയിൽ ഒരുപാട് മാനുകളെ കണ്ടെങ്കിലും നമുക്ക് വ്യത്യസ്തമായിട്ട് കാണാൻ കിട്ടിയിട്ടുള്ള ഒരാളാണ് ഈ കാട്ടി. നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ കാട്ടുപോത്ത് എന്നൊക്കെ വിചാരിക്കുമെങ്കിലും കാലിലെ ആ വെള്ള കളർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും കാട്ടുപോത്തിൻ്റെ തന്നെ ആയിട്ടുള്ള ഒരനായിട്ടുള്ള കാട്ടിയാണ് ഇതെന്ന്. അതുപോലെ തന്നെ അത്യാവശ്യം തരക്കടില്ലാത്ത ഒരു നല്ലൊരു കൊമ്പനാനയും കൂടെ നമുക്ക് കാണാൻ പറ്റി. കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരുപാട് മൃഗങ്ങളൊക്കെ കണ്ടിട്ടുള്ള ഒരു നല്ലൊരു യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം.